ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിലെ സെർച്ച് ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് നടി ദിവ്യപ്രഭ. സംഭവം മറ്റൊന്നുമല്ല, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ഒരു ന്യൂഡിറ്റി രംഗം ടെലഗ്രാം വഴി ലീക്കായതാണ് കാരണം. കമന്റ് ബോക്സുകൾ നോക്കിയാൽ ചിത്രത്തിലെ ആ ഒരൊറ്റ രംഗത്തിന്റെ ലിങ്കിനു വേണ്ടി നെട്ടോട്ടമോടുന്ന മലയാളികളെ കാണാം. മിന്നായം പോലെ, ടെലഗ്രാമിൽ കിട്ടുമോ, അടാറ് സാധനം തുടങ്ങി ഇന്നുവരെ കാണാത്ത തരത്തിലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആളുകൾ കമന്റ് ബോക്സിൽ പെരുമാറുന്നത്. ഇതോടെ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും വ്യാപകമാവുകയാണ്. കാൻസ് ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രമാണ് കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. എന്നാൽ സിനിമ പുരസ്കാരം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഇക്കാര്യം സംഭവിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചതാണെന്ന് ദിവ്യപ്രഭ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് അഭിനേതാവ്, സിനിമ തുടങ്ങിയ കാര്യങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതെല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും മലയാളിയുടെ ഭാഗത്തു നിന്നും. ഒരു അഭിനേതാവിന് ശരീരം ഒരു ഉപകരണമാണ്. അതേസമയം സിനിമയിലെ ഈ രംഗത്തെ മാത്രം ചുറ്റുപറ്റി മോശമായ കമന്റുകൾ ചെയ്യുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാമെന്നും ദിവ്യപ്രഭ പറയുന്നു. എന്നാൽ പോൺ വീഡിയോകളും ബോഡി പൊളിറ്റിക്സും ഇത്രയധികം സുലഭമായ ഈ കാലത്തും സമ്പൂർണ്ണ സാക്ഷരരെന്ന് വിളിക്കപ്പെടുന്ന മലയാളി ഈ വിഷയത്തിൽ നടത്തുന്ന സമീപനം ഒരു കപട സദാചാരത്തിന്റെ ഉത്തമ ഉദാഹരണമായും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ, അതായത് വേറെ എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ട് കിട്ടാത്ത അപ്രിസിയേഷൻ ആണ് ആ ഒരു സിനിമയിനകത്ത് ഒറ്റ സീൻ അഭിനയിച്ചപ്പോൾ കിട്ടിയത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു സംഭവമൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഒരു സിനിമയിനകത്തോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു സീനൊക്കെ വരുന്നതാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ചർച്ച ചെയ്യാനായിട്ടായിരിക്കും ആൾക്കാർക്ക് കൂടുതലും ഒരു കൗതുകവും അത് കാണാനായിട്ടായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും നമുക്ക് അത് തള്ളി പറയാൻ പറ്റൂല. അതെന്ന് പറഞ്ഞ ഇപ്പൊ മനുഷ്യ സഹജമായിട്ടുള്ളതും അതേപോലെ തന്നെ ഇപ്പൊ മലയാളികളുടെ നോക്കണമെങ്കിൽ പ്രത്യേകിച്ച് ലൈംഗിക നമുക്ക് അപ്പൊ അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു സിനിമയിനകത്ത് ഈ ഒരു സീനിനെ പറ്റി എന്നോട് ചോദിക്കണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ഒരു സിനിമ കണ്ട ആളാണ്, അതായത് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് ഭയങ്കര രീതിക്കൊക്കെ ഈ സിനിമേനെ പൊക്കി പറയണം കണ്ടപ്പോഴത്തേക്കും പോയി കണ്ട ആളാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ പടം തീരെ വർക്കായില്ല, എനിക്ക് ആ പടമേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനകത്തുള്ള സീനിന്റെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ ഇപ്പൊ ആ ഒരു സീൻ അതിനകത്ത് ഇല്ലെങ്കിലും ആ സിനിമയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പൊ ആ കാര്യം അങ്ങനത്തെ ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സീൻ ന്യൂഡിറ്റി അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് ആ ഒരു സിനിമനകത്ത് തോന്നിയിട്ടുള്ളത്. അത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഇപ്പൊ അത് കാണുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. ഇപ്പൊ ഞാൻ പോലെ കുറെ റിവ്യൂസിനകത്തൊക്കെ കണ്ടായിരുന്നു, ഇവെല്ലാവരും ഭയങ്കര രീതിക്കൊക്കെ പൊക്കി പറയുന്നുണ്ട് ആ ഒരു സിനിമേനെ. അപ്പൊ അത്രയ്ക്ക് പറയാൻ മാത്രം എന്താണ് അതിനകത്തുള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിനകത്ത് നോക്കണമെങ്കിൽ ഇപ്പൊ ഈ പുള്ളിക്കാരി പറയുന്നുണ്ടല്ലോ ലൈംഗിക ദാരിദ്ര്യമാണ് എല്ലാവർക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സീൻ കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പല രീതിക്കുള്ള അഭിപ്രായം അതിനകത്ത് പറയും. അത് പറയുമ്പോഴത്തേക്കും അതിന് എല്ലാം ഒരു ലൈംഗിക ദാരിദ്ര്യം എന്നുള്ള കാറ്റഗറിനകത്തേക്ക് പറയാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അത് ക്രിറ്റിസൈസ് ചെയ്യുന്നവരും ഉണ്ടാവും. ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ നിങ്ങൾ പിടിച്ച് ഈ ലൈംഗിക ദാരിദ്ര്യം എന്നുള്ള കാറ്റഗറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തായിരുന്നു ഇവരെ ഒരു പറച്ചിലിനകത്ത്, മെയിൻ ന്യൂസിനകത്തൊക്കെ. ഇത് എല്ലാവരും ലൈംഗിക ദാരിദ്ര്യമാണ്, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. എന്റെ അടിയിൽ നമ്മൾ നോക്കണമെങ്കിൽ അങ്ങനത്തെ കമന്റുകൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കാണുന്ന പറ്റുന്ന അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പറയാം, അതായത് ഭയങ്കര രീതിക്ക് വൾഗർ ആയിട്ടുള്ള രീതിക്കൊക്കെ കമന്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അല്ലാണ്ട് എല്ലാവരെയും പിടിച്ച് ആ ഒരു കാറ്റഗറിനകത്തേക്ക് ആക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ റെക്കമെൻഡ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.